നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് കുറ്റാരോപിതൻ ദിലീപ് സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കേസിന്റെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനാണ് തുടരന്വേഷണം എന്നാണ് ദിലീപ് ഹർജിയിൽ പറയുന്നത്. സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ നിലപാട് അറിയിക്കും. കേസിലെ അന്വേഷണത്തിൽ പാളിച്ചകളുണ്ടായി, അത് മറച്ചു വെക്കാനാണ് തുടരന്വേഷണം. മുതിർന്ന ഉദ്യോഗസ്ഥരുടെ അനുമതി അന്വേഷണം നടത്താൻ ഉണ്ടായിരുന്നില്ല. വധഗൂഢാലോചന കേസിലെ ഇരകളാണ് തുടരന്വേഷണം നടത്തുന്നത്. കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകണമെന്നും ദിലീപിന്റെ ഹർജിയിൽ പറയുന്നുണ്ട്. ഇന്നലെ തനിക്കെതിരായ വധഗൂഢാലോചന കേസ് റദ്ദാക്കണമെന്ന ഹർജിയുമായി ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. മുതിർന്ന അഭിഭാഷകൻ ബി രാമൻപിള്ള മുഖേനയാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന തനിക്കെതിരായ കേസ് കെട്ടിച്ചമച്ചതാണെന്നാണ് ദിലീപ് ഹർജിയിൽ പറയുന്നത്. നടിയെ ആക്രമിച്ച കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ ബൈജു പൗലോസും സംവിധായകൻ ബാലചന്ദ്രകുമാറും തനിക്കെതിരെ ഗൂഢാലോചന നടത്തി കേസ് കെട്ടിച്ചമച്ചിരിക്കുകയാണ് എന്നാണ് ദിലീപ് പറയുന്നത്. DGP ബി സന്ധ്യ, ADGP എസ് ശ്രീജിത്ത് എന്നിവരുടെ അറിവോട് കൂടിയാണ് തനിക്കെതിരെ ഗൂഢാലോചന നടന്നിരിക്കുന്നതെന്നും ദിലീപ് ഹർജിയിൽ പറയുന്നുണ്ട്. ഗൂഢലക്ഷ്യത്തോടെ തയ്യാറാക്കിയ FIR റദ്ദാക്കണമെന്നാണ് ദിലീപിന്റെ ആവശ്യം. എന്തെങ്കിലും കാരണവശാൽ കേസ് റദ്ദാക്കാത്ത സാഹചര്യത്തിൽ ഗൂഢാലോചന കേസ് അന്വേഷണം CBIക്ക് കൈമാറണമെന്നും ദിലീപ് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വധഗൂഢാലോചന കേസിൽ നേരത്തെ ദിലീപിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് FIR റദ്ദാക്കണമെന്ന ആവശ്യവുമായി ദിലീപ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഗൂഢാലോചന കേസിൽ ദിലീപ് ഉൾപ്പെടെയുള്ള 6 കുറ്റാരോപിതർക്ക് ഹൈക്കോടതി February 7 മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത്. ഗൂഢാലോചനയ്ക്ക് തെളിവുകളില്ല എന്നും പ്രഥമദൃഷ്ട്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നും വ്യക്തമാക്കിയായിരുന്നു കോടതി ദിലീപിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത്. കർശന ഉപാധികളോടെയായിരുന്നു ജസ്റ്റിസ് പി ഗോപിനാഥ് ജാമ്യം അനുവദിച്ചത്. ഗൂഢാലോചന കേസിൽ പ്രോസിക്യൂഷൻ ഉയർത്തിയ വാദങ്ങൾ ഭൂരിഭാഗവും തള്ളിയായിരുന്നു കോടതി വിധി. ദിലീപ് അടക്കമുള്ളവർക്ക് അന്വേഷണവുമായി സഹകരിക്കണമെന്നും കോടതി അന്വേഷണത്തിൽ ഇടപെടരുതെന്നും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുകൂടാതെ നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ദിലീപും സംഘവും ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ സംവിധായകൻ നാദിർഷയ്ക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ്. ദിലീപിന്റെ അടുത്ത സുഹൃത്താണ് നാദിർഷ. ദിലീപ് പ്രതിയായ പുതിയ കേസിൽ നാദിർഷയ്ക്ക് എന്തെങ്കിലും തരത്തിലും ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ ദിലീപുമായി ഏറ്റവും അടുത്ത് നിലനിൽക്കുന്ന ആളെന്ന നിലയിലാണ് നാദിർഷയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി ക്രൈംബ്രാഞ്ച് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഇതേസമയം തന്നെ നടി ആക്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ കോടതിയിൽ നിന്നും ചോർന്നെന്ന ആരോപണത്തിൽ ഹൈക്കോടതി വിജിലൻസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. DYSP ജോസഫ് സാജുവിനാണ് അന്വേഷണ ചുമതല. ആക്രമണ ദൃശ്യങ്ങൾ ചോർന്നെന്ന വാർത്തയെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് നടി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കുമെല്ലാം കത്തെഴുതിയിരുന്നു. ഇതിൽ അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കത്ത് കേരള ഹൈക്കോടതിക്ക് കൈമാറുകയായിരുന്നു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന് ലഭിച്ച കത്തും അന്വേഷണത്തിനായി വിജിലൻസ് രജിസ്ട്രാർക്ക് കൈമാറിയിട്ടുണ്ട്. കേസ് ആദ്യം പരിഗണിച്ച കോടതിയിൽ നിന്ന് വിചാരണ കോടതിയിലേക്ക് കൈമാറുന്ന ഘട്ടത്തിൽ ദൃശ്യങ്ങൾ ചോർന്നെന്നായിരുന്നു ആരോപണം ഉയർന്നിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യമാണ് നടി കത്തിൽ ഉന്നയിച്ചിരുന്നത്.